അപ്പൊ നമസ്കാരം ഉണ്ട്, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പൊ നമ്മുടെ വീട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട് വീഡിയോയില്. സേ ഹായ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ പന്തലിച്ചെറയില് പോണേ. അവിടെ നമ്മുടെ ഫിഷിംഗ് റോഡ് കൊന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് മീൻ പിടിക്കാൻ നോക്കണേ. മീൻ കിട്ടുമെന്ന് നോക്കാം. പിന്നെ തോർത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട് വേറെ പിള്ളേർക്ക് മീനൊക്കെ പിടിക്കാനായിട്ട്. അപ്പൊ നോക്കട്ടെ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത്. പിന്നെ ബാക്കി വിശേഷങ്ങൾ നേരെ കുളത്തിനവിടെ ചെന്നിട്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോവാണേ. ഈ കുളത്തിനവിടെ കാണാം നമുക്ക്. അപ്പോൾ ഞങ്ങളായിരിക്കും എണ്ണ തെളിച്ച വെള്ളത്തിന്. എണ്ണ അടിപൊളിയാണ്. പക്ഷെ നമ്മുടെ റിയലായിട്ടുള്ള പന്തലിച്ചെറയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ കാണുന്ന ഏരിയ മുഴുവൻ നമ്മുടെ പന്തലിച്ചെറയാണ്. അത്യാവശ്യം കുളിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു ഏരിയ കട്ട് ചെയ്ത് വെച്ചാണ്. നമ്മൾ ഇവിടുന്ന് നടന്നിറങ്ങുമ്പോഴാണ്, സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പന്തലിച്ചെറ എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞൊരു പാടം പോലെ തോന്നണേ, പാടത്ത് നിൽക്കുന്നൊരു പ്രതീതിയാണ്. പക്ഷേ സംഭവം കുളമാണ്. ഇത് കാണുമ്പോൾ ഒത്തിരി വിഷമമുണ്ട്. കാരണം നമ്മൾ ഒരു 10-30 കൊല്ലം മുമ്പൊക്കെ, അല്ലെങ്കിൽ അത്രയ്ക്കൊന്നും പുറകിലോട്ട് പോകേണ്ട ആവശ്യമില്ല, അവിടെ നമ്മൾ ഇതിനകത്ത് കറങ്ങി കുളിക്കാറും എന്തോ ഒരു കാര്യങ്ങൾ ചെയ്യാനും. ഇവിടെ നീന്തൽ മത്സരം വരെ വെച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം കുളം ക്ലീൻ ചെയ്തിട്ട്. പക്ഷെ ഇപ്പം ഞാനീ ഫിഷിങ്ങിൻ്റെ റോഡും കൊണ്ടിട്ട് വന്നതാണ്. പക്ഷെ പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ഉപകാരമൊന്നും തോന്നണില്ല. അതിന് മാത്രം ചണ്ടിയും അതിന് മാത്രം പുല്ലും നിറഞ്ഞു കിടക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാതെ ഇങ്ങോട്ട് തന്നെ പോകുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ഇതൊക്കെ നോക്കിയാൽ ഫുള്ള് നമ്മുടെ മദ്യത്തിൻ്റെ കുപ്പികളാണ് ഈ വെറുക്കുന്നത് മുഴുവനും. എന്താ ദൈവമ്മ, ഇത് നോക്കിയാൽ ഫുള്ള് ബിയർ ബോട്ടിൽസാണ്. അപ്പോൾ നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും കൂടി വിചാരിക്കണം. നമ്മൾ ഈ കുളത്തിൽ വരുന്ന എല്ലാവരും ഇത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ കുളത്തിൻ്റെ പുല്ലും ചണ്ടും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ ഇതുപോലെ പ്ലാസ്റ്റിക്കും ചില്ലൊന്നിട്ട് വൃത്തികേടാകാതിരിക്കുക. ഈ ഒരു ഏരിയ മുഴുവനും ബിയറിൻ്റെ ബോട്ടിൽസാണ്. എടാ, നമ്മളേക്ക് സഞ്ചി ഇല്ലേ, കൊണ്ടുണ്ടോ സഞ്ചി? നമ്മളിപ്പോ ഇനിയിപ്പോ ചെയ്യാൻ പോണ പരിപാടി എന്നിട്ട് അതൊക്കെ ഇതേപോലെ ഈ സൈഡ് മുഴുവനും ചില്ല. ഓ, ചുരുങ്ങിയത് 10-40 കുപ്പി ബിയറിൻ്റെ ബോട്ടിൽസ് കാണുന്നുണ്ട്. ഇതൊക്കെ ഇതന്നെയാണ് സംഭവം. അപ്പൊ നമ്മൾ കുളം ഒന്ന് മുഴുവനായിട്ടൊന്ന് റൗണ്ട് ചെയ്തൊന്ന് കാണാനുള്ള പരിപാടിയില്ല. ഇത് ഈ ഒരു ഏരിയ അല്ലേ, അതായത് ഇപ്പം നമ്മൾ അവിടെ നിന്ന് കുളിക്കുന്ന ഒരു ഭാഗം, ആ ഏരിയയുടെ ഈ ഒരു സർക്കിൾ. ഇത് പണ്ട് നമ്മുടെ ഈ ചെടികളൊക്കെ ഒന്ന് കാണാം, അടിപൊളിയല്ലേ സ്ഥലം കാണാനായിട്ട്. നമ്മുടെ പണ്ടേ ഇവിടെ ഒരു ആൾത്തറ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നമ്മുടെ ആലേൻ്റെ അവിടെ ഉള്ളതൊക്കെ കുറേ പിള്ളേർ കൂട്ടിയിട്ട്. ഇവർ അന്ന് പറഞ്ഞു കുളം വൃത്തിയാക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് പുല്ല് വെട്ടാനായിട്ട് തുടങ്ങി. അന്ന് കുറച്ച് കഷ്ടപ്പാടൊന്നും അല്ലായിരുന്നു, നമുക്ക് ഞാനൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ പുല്ല് വെട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് വലിച്ച് കയറാനായിട്ട് പറ്റണില്ല. അപ്പോൾ ഈ പിള്ളേരുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ആ സമയത്തുള്ള വലിയ ചേട്ടന്മാർ അവരൊക്കെ വന്നിട്ടാണ്, 10-30 പേരുണ്ടായിരുന്നു, വന്നിട്ടാണ് കയറൊക്കെ ഇറങ്ങി കയറൊക്കെ കെട്ടിയിട്ട് അവർ ഏരിയ മുഴുവനും വലിച്ച് പുറത്തേക്കിട്ടത്. അന്നാണ് ആളുകൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഓർമ്മ. അതിനുശേഷം പിന്നീട് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു പഞ്ചായത്തിൻ്റെ ഒരു ഇതിൽ നിന്ന് ഫുള്ള് അന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് നമ്മുടെ വലിയ ഹിറ്റാച്ച് ലോ മറ്റേതൊക്കെ വന്നിട്ട് JCP ഒക്കെ വന്നിട്ട് അന്ന് കണ്ണമാനം മീൻപിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന, അതിന് ശേഷം ഇവിടെ നീന്തൽ മത്സരമൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ പറയുന്ന ഒരു 10-12 കൊല്ലം ഏകദേശം ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ടാവും. അതിന് ശേഷം ഇവിടെ നല്ല എല്ലാവർക്കും ഇരിക്കാനായിട്ടുള്ള ഒരു പാർക്ക്, പിന്നെ ഈ ചെടികളൊക്കെ വെച്ച് തന്നെ ഇവിടുത്തെ ചേട്ടന്മാരാണ്. പിന്നെ വീണ്ടും കുളം ഈ ഒരു അവസ്ഥയിലോട്ട് വീണ്ടും എത്തണം. ഞാൻ പറഞ്ഞല്ലേ പ്യുവറായിട്ടുള്ളൊരു മദ്യപാനമാണ്, മദ്യപാനം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ
വീട്ടിലൊക്കെ ആരൊക്കെയാണെങ്കിലും അതൊന്ന് നീ ചെയ്യാതിരിക്കുക, ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലത്. ഏതായാലും നമ്മുടെ ഫാമിലിക്കൊക്കെ വന്ന് എല്ലാവർക്കും വന്ന് ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഫുള്ള് സോറക്കുപ്പിയാണ് കണ്ട. ഇവരൊക്കെ ഇതൊക്കെ ഒരു കുളിക്കടവാണ്. ഇവിടെയൊക്കെ മുമ്പ് ഇഷ്ടംപോലെ ആളുകളെല്ലാവരും വന്ന് കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആ ഒരു ഇതൊക്കെ വെറും ഓർമ്മകൾ മാത്രമാണ്. നോക്കിയാൽ എന്ത് ഇവിടെയൊക്കെ പണ്ട് വന്ന് പിള്ളേരുകളൊക്കെ വന്ന് ബദാമൊക്കെ തല്ലി പൊട്ടിച്ച് കഴിക്കാറൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പശുപൊട്ടി കുത്തിലേക്ക് ഹായ് ആ പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പന്തലിച്ചേരയുടെ കാര്യങ്ങളൊക്കെ. ഒരുപാട് ഓർമ്മകൾ അല്ലെങ്കിൽ ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ല, അന്നാ ചേട്ടന്മാരെല്ലാവരും കൂടി ഇതൊക്കെ വഴിച്ച് കയറ്റി എടുത്തു വന്ന് ചെയ്തു. അതിനുശേഷം പിന്നീട് പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടായിട്ടില്ല. ഒരു പശു കൂടി ഉണ്ട്, കൊത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷ. പാവണം ഒന്നും ചെയ്തില്ല. നമുക്കൊന്നും കൂടി ഇവിടെ വേണ്ട. ഇവിടെയൊക്കെ വരെ ഫുള്ള് കട്ട വിരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചെയ്യേണ്ട ആളുകൾ ഇതൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മൾ പറയില്ലേ, കണ്ണുള്ളപ്പോഴാണ് കണ്ണിൻ്റെ വെള്ളറിയുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഉച്ചയ്ക്ക് ഒരു 3 മണിയാണ് സമയം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് കിടക്കാൻ പറ്റും. വൈകിട്ട് 5 മണി പാർട്ടിക്ക് നമുക്ക് വരാൻ പറ്റത്തില്ല. ഇതൊക്കെ നോക്കിയാൽ ഇതൊക്കെ ഫുള്ള് കട്ട പിരിച്ചാൽ എന്താ, ഇതൊക്കെ നല്ല പൈസ കുറവിട്ടുണ്ട്. ഇതൊക്കെ കണ്ട ഇവിടെ നിന്നും ഒരു പ്രശ്നമില്ല. കട്ടയിൽ വിരിച്ചിട്ടാണ് ഈ കുളത്തിൻ്റെ ഫുള്ള് സറൗണ്ടിങ്സും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ പുല്ലില്ല, ചണ്ടി മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ഞാൻ ഫിഷിംഗ് റോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് തൽക്കാലത്തേക്ക് അത് ഉപയോഗിക്കാനുള്ളൊരു ചാൻസ് ഇല്ല. നിങ്ങളിവിടെ നോക്കിയാൽ അവിടെ കിടക്കുന്ന ഫുള്ള് പ്ലാസ്റ്റിക് കുപ്പിയാണ്. ഒന്നും പോലും താഴ്ത്തിക്ക് ഇതായിട്ടില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇവിടെ കുറച്ച് അതവിടെ അങ്ങനെ കാട് പിടിച്ചിരിക്കുന്നതുകൊണ്ട് വെള്ളം തന്തോരം മീനൊക്കെ പിടിച്ചിരുന്ന സ്ഥലമാണ് അറിയാം. ഇപ്പോൾ മീനെന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുള്ളതായിരുന്നു പക്ഷേ ഒന്ന് ഉറപ്പാണ്. പക്ഷേ പിടിക്കുന്നവരുണ്ടാവായിരിക്കാം. എന്ത് അത് ചേട്ടൻ ചൂണ്ടി കാണിക്കുന്നത്, അതാ ഏരിയയിൽ നിങ്ങളൊന്ന് നോക്കിയ പ്ലാസ്റ്റിക് കുപ്പികളുടെ പെരുന്നാളാണ് ഇതാരാണ് ഇത് ചെയ്യേണ്ടത്? നമ്മളോരോരുത്തരും. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഞാനടക്കം എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് ഇതൊക്കെ ക്ലീൻ ചെയ്തിരിക്കുക. നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇത് ക്ലീൻ ചെയ്ത് നമ്മൾ തന്നെ ഇതിൽ പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞങ്ങൾ ഫുൾ ഫാമിലി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത്യാവശ്യം വൈകിട്ടൊക്കെ അല്ലെങ്കിൽ എപ്പോഴും ഒന്ന് ഒരു 10 മിനിറ്റ് വന്ന് എല്ലാവരും കൂടി ഒന്ന് ഇരുന്ന് പാർക്കുണ്ടല്ലോ, ചെറിയൊരു പാർക്കുണ്ട്, അവിടെ ഇരുന്ന് കുറച്ച് മീനൊക്കെ പിടിച്ച് അല്ലെങ്കിൽ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഈ നമ്മൾ വെള്ളി ചൂറും അല്ലെങ്കിൽ നല്ല പുറത്തേക്ക് വലിയ സ്ഥലങ്ങളിലേക്കൊന്നും പോകണ്ട. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിലുണ്ട് ഇതുപോലത്തെ ഒരു സ്ഥലം. അപ്പോൾ എന്താ പറയുക, ഇത് ഒന്ന് നമ്മൾ തന്നെ വൃത്തിയാക്കി എടുത്ത് ആരെങ്കിലുമൊക്കെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് തരണമെങ്കിൽ, കാരണം ഇത് ആരെങ്കിലും ഇതിലൊക്കെ എത്തി ആരെങ്കിലൊക്കെ ഒരു മുൻകൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു ഇതുണ്ടാവും. എന്ത് രസമാണ് ഈവൻ ഈ ചെടികളൊക്കെ ഒരു ഭംഗി തന്നെയാണ്. കണ്ട ഇത്ര ഏരിയ ഫുള്ള് ഇത് കല്ലൊക്കെ വിരിച്ചിട്ടേക്കാം. എന്നിട്ട് പോലും അത് ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ടുള്ളൊരിതില്ല. എന്താണെങ്കിലും മീൻപിടുത്തം കാര്യങ്ങളൊന്നുമില്ല. ഫിഷിംഗ് റോഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തൽക്കാലത്തേക്ക് മീൻപിടുത്തം ഒന്നും ചെയ്യണമല്ല. കാരണം ഈ ചണ്ടിയിലുള്ള മീൻ എന്ത് ചെയ്യാനാണത്, അതുകൊണ്ട് പ്രത്യേകിച്ചില്ല. തോർത്തം കൊണ്ടുണ്ട്, അതുകൊണ്ട് മീൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒന്ന് അന്നം പിടിക്കാം. നമ്മളെ ഞാൻ തിരിച്ചു വരണം പശുപൂട്ടാൻ. ഇതിൻ്റെ വിശേഷം കുത്തുറുട്ടാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. ഇനി പറഞ്ഞ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കുറച്ചാണ്. തൊട്ടാവാടി പേര് പറഞ്ഞേ. തൊട്ടാവാടി ആളൂർ ഗ്രാമപഞ്ചായത്ത് മാള ബ്ലോക്ക് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2017-18
കണ്ണമ്പുഴ തോട് സൈഡ് സംരക്ഷണം അടങ്കൽ തുക ആരംഭിച്ച തീയതി 17 വന്നിട്ട് എൻ്റെ പൈസയുടെ കാര്യങ്ങളും ഇതൊക്കെ ചെയ്തതന്നെയാണ്. പക്ഷേ ഫാമിലിയും പിള്ളേരൊക്കെ ആയിട്ട് മുന്ന് ഒരു 10 മിനിറ്റ് ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മുടെ കള്ളുകുടിക്ക് വേണ്ടി ചെലവഴിക്കണം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡൈവ് ചേർത്ത് ഈ ഒരു ദിവസത്തിന് ശേഷം ചെറു കാര്യങ്ങൾ ചെയ്യാതിരിക്കാം. എനിക്ക് എത്രയാ നല്ലൊരു പാർക്കാണ്. കേരളത്തിൽ ഇതൊരു സാധനമാണ് ഹാൻഡ്സ് പാൻസ് തീപ്പൊട്ടി കുട്ടി. അപ്പോൾ പിന്നെ സുഖമുണ്ടാവുന്ന ഉറപ്പാണ്. അപ്പോൾ കുടിയും വലിയ ഒക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇവിടുന്ന് കള്ള് കുടിച്ചാൽ നിങ്ങൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയും പേപ്പറെങ്കിലും നിങ്ങൾ വീട്ടിൽ കൊണ്ടിടും. കാരണം ഈ കുപ്പിച്ചിലൊക്കെ കാലുമ്പ് കയറില്ലേ. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെ കെട്ടിവെക്കുന്ന ഇതൊക്കെ ആവശ്യം എന്താണെന്നറിയില്ല. എന്തൊക്കെയാണെങ്കിലും നിങ്ങളെ കൊണ്ട് കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ കുപ്പികൾ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടോ. അതേയായിരുന്നു പ്ലാസ്റ്റിക് കുപ്പി. ഞാൻ അവിടെ പോകണമെങ്കിൽ മുമ്പ് സഞ്ചിയുണ്ട്. ഒരു സഞ്ചിയിൽ കൊള്ളാവുന്ന കുപ്പികൾ ഞാൻ പെറുക്കിയെടുക്കാം. ഒരു തുടക്കാവട്ടെ എന്നാണെങ്കിലും. അപ്പം ഇനി നമുക്ക് ചെറുതായിട്ട് മീനൊക്കെ പിടിച്ചിട്ട് കുടിപ്പോ. അതായത് തൂട് തൂട് കണ്ട കണ്ടേ. ആ ഇതിൻ്റെ പേരാണ് തൊട്ടാവാടി. ആ മുള്ളുണ്ടോ കുറച്ച്. ഞാനും ചാനോട് പഴുക്ക് ഇറങ്ങി തോർത്ത് മുന്നോട്ട് പിടിക്കാൻ പറ്റാം നോക്കട്ടെ. ഒരു 4 മണിക്കാണ് ഒരു നേരമ്പൊക്കെ പിള്ളേർക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും കൂടി പോകും. പിന്നെ ഇങ്ങനത്തെ കാഴ്ചയും കൂടി നമുക്ക് മന്ദിരത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ലേ. ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. നിങ്ങൾ ആരാണെങ്കിലും ഇവിടെ മദ്യം കഴിക്കുന്ന ആളുകളാണെങ്കിലും പുല്ലെങ്ങനെയായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്ലാസ്റ്റിക് കുപ്പിയും ബിയർ ബോട്ടിൽസൊക്കെ ഷേം ഓൺ യു ഗൈസ്. അറിയില്ല ഷേം ഓൺ യു. അത് ചെയ്യുന്ന ആരാണെങ്കിൽ പോലും ബോധമില്ലാത്ത കുഞ്ഞുങ്ങൾ കിട്ടും കുറെ. വീട്ടില് അപ്പൊ ഉണ്ടല്ലോ കൊണ്ടിടാല്ലേ. ഇപ്പൊ സമയമില്ല, അല്ലെങ്കിൽ ഞാൻ ഗോപ്ര വെള്ളത്തിൽ നിന്ന് മുക്കി ഞാൻ പിന്നെ കാണിക്കാം. അടി ചേർത്തെടുക്ക്. വെൽപ്പല്ലി മേളാണ്. രസമാണ് കാണാനായിട്ട്. താഴത്തൊക്കെ പോലെ അറ്റത്തൊക്കെ ആണെങ്കിൽ നല്ല കുറച്ചും കൂടി നല്ല വെല്ലു മേളുണ്ടാവും. നമ്മുടെ എല്ലാവരുണ്ട്. ഒരു മിനിറ്റ്. ഇവിടെ 5-10 കുഞ്ഞുണ്ട്. രസമല്ലേ. വീട്ടിൽ കൊള്ളണ്ട്. അതില് ഇടാം എന്ന് വെച്ചിട്ടാ. എനിക്ക് നമ്മുടെ പിള്ളേരുകളൊക്കെ എന്ത് എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതും ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുളം മുന്നോട്ട് വീണ്ടും കിട്ടണം. അതായത് അവിടം വരെ ഒരു ഇപ്പം ഞാൻ നിൽക്കണതിൻ്റെ പണ്ട കാല് കണ്ടില്ലേ. ഇവിടെ നിന്ന് ഒരു 3-4 സ്റ്റെപ്പ് വരെ ഉള്ളൂ. അതായത് അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നിലയുണ്ടാവില്ല. ഒരുപാട് മീനുകളുണ്ട്. അപ്പൊ നമ്മളാകെ ഇത്ര മീനാണ് പിടിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞ വീട്ടിൽ കൊണ്ടുപോകാം. നമ്മള് വീട്ടിൽ കൊണ്ടുപോകണല്ലേ. അതേപോലെ ഞങ്ങൾ തിരിച്ചു തന്നെ വീണ്ടും നമ്മള് വെള്ളത്തേക്ക് വിടണേ. കാരണം നമ്മള് വീട്ടിൽ കൊണ്ടായാലും ചിലപ്പോൾ നമ്മുടെ ഇതിനകത്തേക്ക് ഇവര് നിക്കില്ല. ചിലപ്പോ ചത്തുപോകും. അപ്പൊ അതുകൊണ്ട് തിരിച്ചു നമ്മളതിന് വീണ്ടും